ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാച്ചു മുറിയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ മാഹി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന മുഴുപ്പിലങ്ങാടാണ്. മുഴുപ്പിലങ്ങാട് മുതൽ കീഴ്ത്തള്ളി വരെയുള്ള ദേശീയപാത 66 വികസനമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മാഹി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന മുഴുപ്പിലങ്ങാട് മുതൽ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ട്രാക്ക് ഇട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിനൊക്കെ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞിട്ട് രണ്ട് അണ്ടർപാസ് വന്നിട്ടുണ്ട്. ഒരു വലിയ അണ്ടർപാസും പിന്നെ ഒരു ചെറിയ അണ്ടർപാസുമാണ് വന്നിരിക്കുന്നത്. ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെ ഗോഡൗൺ ഉണ്ട്, അതിൻ്റെ മുൻഭാഗത്താണ്. മുഴുപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് അവസാനിക്കുന്ന സ്ഥലം മുതൽ ഇവിടം വരെയാണ് ഫുള്ളായിട്ട് റോഡിൽ ട്രാക്ക് ഇട്ട് പോയിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് കുറച്ച് ഭാഗത്തും കൂടിയും ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനി ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ട്രാഫിക് ലൈൻസ് ഇടാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിരിക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ടായിരുന്നു, ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിലെ പണികൾ പൂർത്തിയായ റോഡിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ പ്രദേശത്തൊക്കെ കുറേ മുൻപ് തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയതാട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ തോടുണ്ട്, ആ തോടിന് കുറുകെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. മെയിനായിട്ട് വർക്ക് നടക്കാനുണ്ടായിരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്ക് നടക്കാനുണ്ടായിരുന്നു. അവിടെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പം ഒരു ഭാഗത്തുകൂടെ മാത്രമേ ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ കുന്നുണ്ടായിരുന്നു, ഈ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡുകളും വരുന്നുണ്ട്. ഇനി നമ്മൾ ചെന്ന് കയറുന്നത് എടക്കാടാണ്. എടക്കാട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസോട് അനുവദിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ കോഴിക്കോട് ഭാഗത്തും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും അണ്ടർപാസിൻ്റെ അവിടെ നിർമ്മാണം കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർപാസിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് ആറി പാനൽ അല്ലെങ്കിൽ ആറി ബ്ലോക്ക് കൊണ്ട് നിർമ്മിക്കുക ചെയ്തിരുന്നത്. പിന്നീട് റോഡുമായിട്ട് ചേരുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർപാസിൻ്റെ റോഡ് വന്ന് നിലവിൽ റോഡുമായിട്ട് ചേരുന്ന സ്ഥലത്ത് മാത്രമേ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കണ്ടു നിങ്ങൾ എടക്കാട് അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തും അണ്ടർപാസ് മുതൽ തന്നെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ചിരിക്കുകയാണ്. ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് പണികൾ കഴിഞ്ഞ സ്ഥലത്ത് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഭാഗത്ത് ഫുള്ളായിട്ട് ഇനി ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടുന്ന് വീണ്ടും അലൈൻമെൻറ്റിൽ ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട്. നിലവിലെ ദേശീയപാത സ്ട്രെയിറ്റ് ആയിട്ടാണ് കടന്നു പോകുന്നത്. അത് ഒഴിവാക്കിയിട്ട് വലത് ഭാഗത്ത് കൂടിയാണ് പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇത് ഒരു ചെറിയ ബൈപ്പാസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് ഈ ബൈപ്പാസ് കാണുമ്പം ഓർമ്മ വരുന്നത് തൃശ്ശൂർ റീച്ചിലെ മന്നലാംകുന്ന് ബൈപ്പാസ് ആട്ടോ. അതൊരു ചെറിയ ബൈപ്പാസാണ്, ഏകദേശം ഇതേമാതിരി തന്നെയാണ് ആ ബൈപ്പാസും ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ പുതിയതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഈ പ്രദേശത്ത് ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തേക്ക് പോകുന്ന റോഡിന് കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ ഭാഗത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം അതിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു, ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഭാഗം നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം അമ്പലത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെയാണ് അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഓർപ്പഴിച്ചിക്കാവ് അമ്പലമുണ്ട്, ആ അമ്പലത്തേക്ക് പോകുന്ന റോഡിന് കുറുകെയാണ് ഇപ്പം അണ്ടർപാസിൻ്റെ പണികൾ പുരോഗമിച്ചുണ്ട്. ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇങ്ങനെ ഒരു അണ്ടർപാസിൻ്റെ പണികൾ നടന്നിട്ടില്ല. ഇത് ഒരു ചെറിയ അണ്ടർപാസാണ്. ഇപ്പോൾ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. അതിലൊരു ഭാഗത്താണ് ഏകദേശം വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. മറുഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ. അപ്പോൾ പഴയ ദേശീയപാത ഇതിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റോഡ്. അപ്പോൾ ഈ റോഡിന് കുറുകെയാണ് വർക്കുകൾ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി മെയിൻ റോഡിലൊക്കെ പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് അവിടെ നേരെ പോകാൻ സാധിക്കുന്നില്ല. അവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തേക്ക് പോകുന്ന റോഡ് കേട്ടോ. ഇതാണ് പഴയ ദേശീയപാത. ഇവിടെ നിന്ന് വലത് ഭാഗം എന്ന് വെച്ചാൽ, നമ്മൾ എടക്കാട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ തന്നെ വലത് ഭാഗത്തേക്കുള്ള റോഡാണിത്. അപ്പോൾ ഇത് എടക്കാട് അണ്ടർപാസ് കഴിഞ്ഞ ഉടനെയാണ് ഈ ബൈപ്പാസ് ആരംഭിക്കുന്നത്. പിന്നീട് ഇത് വന്നിട്ട് നിലവിലെ ദേശീയപാതയിൽ നിന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടക്കാട് അണ്ടർപാസിന് റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് ഈ ചെറിയ മിനി ബൈപ്പാസ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് ഈ റോഡ് വന്ന് കയറുന്ന ഇവിടെ അടുത്തു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വൈഡനിങ് നടന്നിട്ടുണ്ട്. ഏകദേശം ഈ ഭാഗത്ത് വന്നിട്ടാണ് റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക.
ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടാണ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ മണ്ണിട്ടുയർത്തുന്ന പ്രദേശം കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവേണ്ട നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ വലതുഭാഗത്താട്ടോ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ട്. ഇതാണ് നിലവിലെ ദേശീയപാത. ഇതിൻ്റെ വലതുഭാഗം നിങ്ങൾ നോക്കിയാൽ മണ്ണിട്ടുയർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കുറേ മുൻപ് തന്നെ തുടങ്ങിയ വർക്കാണ്. പക്ഷേ ഇപ്പോഴും ഈ വർക്കുകൾ ഇവിടെ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇടത് ഭാഗത്തും ഇതേമാതിരി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ വയറിങ് നടക്കാനുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ടാറിങ് നടക്കുന്നതായിരിക്കും. കാരണം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞാൽ പിന്നീട് ഇവർ ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായിരിക്കും. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ചില ഭാഗത്ത് മൂന്നരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. ചില ഭാഗത്ത് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയും ടാറിങ് ഉണ്ട്. ഇപ്പം വർക്കുകൾ കഴിഞ്ഞ സ്ഥലത്ത് കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നിട്ട്. കണ്ട് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ കണ്ട് നിങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ വലത് ഭാഗത്ത് കാണാനാണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. ഇത് കഴിഞ്ഞ ഉടനെ ഇടത് ഭാഗത്ത് ബേബി മെമ്മോറിയൽ ഉണ്ട്. അത് എത്രയും മുൻപായിട്ട് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തുമാണ് പുതിയ പാലം വരുന്നത്. അപ്പോൾ ഇതാണ് ഈരാണി പാലട്ടോ. ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇപ്പോൾ ഫുള്ളായിട്ട് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാട്ടോ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആദ്യം രണ്ട് വരി പാത കേട്ടോ. ഇനിയാണ് ഇത് ആറ് വരി പാതയായിട്ട് മാറാൻ പോകുന്നത്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് സോയിൽ കമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് CTSB വർക്കും നടന്നിരിക്കുന്നു. രണ്ട് ഭാഗത്തും ക്രാഷ് ബാറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്ത് മൂന്ന് വരി പാതയുടെ വീതിയുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈഓവർ വരുന്നുണ്ട് കേട്ടോ, ചാല. പിന്നെ ഇവിടെ ഒരു വലിയ വളവുണ്ടായിരുന്നു. ഈ വളവ് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്ത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് CTSB വർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഇവിടെയൊക്കെ ഇനി ആറി പാനലിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ്, ചാലയിൽ വരുന്ന ഫ്ലൈഓവറിനോടനുബന്ധിച്ചിട്ട്. കണ്ട് ഇവിടെ വരെയാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള വർക്കുകൾ നടന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറി പാനലിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്, ചാലയിൽ വരുന്ന ഫ്ലൈഓവറിന് വേണ്ടിയിട്ടുള്ളത്. ഇവിടുന്ന് പിന്നീട് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു വലിയൊരു വളവായിരുന്നു. ആ വളവ് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് ഇടത് ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. കണ്ടോ റോഡ് പോകുന്ന നോക്കി എങ്ങനെയാണെന്നുള്ളത്. ഈ ലോറി വരുന്ന റോഡ് ഉണ്ടെങ്കിൽ അതാണ് പഴയ ദേശീയപാത കേട്ടോ. ഇവിടുന്നൊക്കെ പൂർണ്ണമായിട്ടും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നേരെ ഫ്ലൈഓവറിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോവുക. പിന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നതാണ്. അപ്പോൾ ഇതാണ് പഴയ ചാല ജംഗ്ഷൻ കേട്ടോ. ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂത്തുപറമ്പാണ്. നമുക്ക് പോകേണ്ട ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഈ വളവാണ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നത് ഫ്ലൈഓവർ വരുന്നതോട് കൂടിയിട്ട്. ഇവിടെ ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് സോയിൽ കമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈഓവറിനനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഗേർഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയും പീറുകൾ വരാനുണ്ട് കേട്ടോ. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് മറുഭാഗത്ത് പീറുകൾ വരാനുള്ളതാണ്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വർക്കുകൾ കുറച്ച് സ്പീഡിലും നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടേ വരട്ടോ. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് സോയിൽ നെയിലിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ചാലക്കുന്ന് വരുന്നത് കേട്ടോ. അത് വലിയൊരു കുന്നായിരുന്നു. ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ചാലക്കുന്ന് ഇവിടെ ഉണ്ടാവില്ല. ആ വളവും പൂർണ്ണമായിട്ട് ഒഴിവാകും. പൂർണ്ണമായിട്ടൊന്നല്ല, ചെറിയ തോതിൽ ആ വളവ് മാറിക്കിട്ടും. ഇത് ശരിക്കും ഒരു എസ് വളവാണ്. കയറ്റത്തോട് കൂടിയിട്ടുള്ള എസ് വളവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വലത് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട്. ഇതാണ് നിലവിലെ ദേശീയ പാത. ഇതിങ്ങനെ വളഞ്ഞു പോകണം. അപ്പോൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് പുതിയ അലൈൻമെൻറ്റ് നേരെ ഇതിൽ കൂടെയാണ് കടന്നു പോവുക. മറുഭാഗത്ത് ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആറുവരിപ്പാതയുടെ പണികൾ കഴിഞ്ഞാൽ പിന്നെ ചാലക്കുന്നിൽ വളവുകളില്ല. ഇത് രണ്ട് ഭാഗത്തുനിന്നും കയറ്റമാണ്. ഇപ്പോൾ നമ്മൾ കീഴ്ത്തളി ഭാഗത്തു നിന്ന് വരുമ്പോഴും കയറ്റം തന്നെയാണ്. നമ്മൾ ചാല ഭാഗത്തു നിന്ന് വരുമ്പോഴും കയറ്റം തന്നെയാണ്. അപ്പോൾ ലോഡ് വണ്ടിയൊക്കെയാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഭാഗത്ത് വരുന്ന സമയത്ത്. അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പം ഈ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ള റോഡിൻ്റെ നിർമ്മാണം വരുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു കേട്ടോ. കണ്ട വലത് ഭാഗത്താണ് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറച്ച് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇടത് ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് മണ്ണ് എടുത്ത് ലെവലാക്കണമുണ്ട്. കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് ഉയർത്താനും ഉണ്ട്.
കണ്ട് ഈ അമ്പലം കണ്ടോ നിങ്ങൾ? ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കൂടെയാണ് ഡ്രൈനേജ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ അമ്പലമൊക്കെ പൊളിച്ച് മാറ്റി പോകും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാലക്കുന്നിൻ്റെ മുകൾ ഭാഗത്തോട്ടോ ഇവിടുന്ന് പിന്നീട് നേരെ കൊണ്ട് ഇറക്കണം. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, രണ്ട് ഭാഗത്തൊന്നും കയറ്റമാണ് ഈ പ്രദേശത്തേക്ക് എന്നുള്ളത്. അപ്പോൾ ഈ കയറ്റമാണ് പൂർണ്ണമായിട്ട് ഒഴിവായി പോകുന്നത്. പിന്നീട് ഇവിടുന്ന് ഈ അലൈൻമെൻറ്റ് നേരെ ക്രോസ് ചെയ്ത് പോകും കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന മാതിരിയല്ല, ഈ റോഡ് പൂർണ്ണമായിട്ട് ക്രോസ് ചെയ്തിട്ടാണ് അലൈൻമെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കീഴ്ത്തളി ഭാഗത്ത് എത്തി കേട്ടോ. കീഴ്ത്തളി ഭാഗത്ത് ഇതേമാതിരി റോഡിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് വാളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് നേരെ പോകുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴ്ത്തളി ഭാഗത്തു നിന്നാണ് പിന്നീട് കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ നേരത്തെ ചാലക്കുന്നിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട അമ്പലമാണ് അത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക. നേരെ വന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ബൈപ്പാസിൽ ഫസ്റ്റ് തന്നെ ഒരു പാലമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് നമ്മൾ വന്ന് കയറുക. ഇവിടെ വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 മുഴുപ്പിലങ്ങാട് മുതൽ കീഴ്ത്തളി വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.